എൻ്റെ പേര് പുഷ്പ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഒക്ടോബർ 4 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു ലോണുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, കുടുംബശ്രീയുടെ JLG ലോണാണ്. അപ്പോൾ അതൊരു 2 ലക്ഷം രൂപ അടയ്ക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ സമയമാകുമ്പോഴേക്കും പൈസ ആകുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ആകെയുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു 10 സെൻറ് സ്ഥലമാണ്. അത് സർക്കാരിൽ നിന്ന് വെച്ച് കിട്ടിയ മിച്ചഭൂമിയാണ്. അപ്പോൾ ഞങ്ങൾ വേറൊരു വഴിയും കാണാത്തതുകൊണ്ട് ഇതുമായിട്ട് ഞങ്ങൾ അവിടെ ഒരു ബാങ്കിൽ ചെന്നു. അപ്പോൾ സാറ് പറഞ്ഞു, പിന്നെ ഇതിന് ലോൺ തരാനുള്ള വകുപ്പൊന്നുമില്ല, പിന്നെ നമുക്കിത് വക്കീലിന് അയച്ചു നോക്കാം കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞു. അപ്പം വക്കീലിൻ്റെ അടുത്ത് ഇത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും റിജക്റ്റ് ആയി വന്നു. അപ്പോൾ എനിക്ക് നവംബർ 23 എൻ്റെ ലോൺ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കുടുംബം മറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ജപ്തിയൊക്കെ വന്നാൽ നമുക്കത് താങ്ങാൻ നമ്മളായിട്ട് സഹിച്ചാൽ മതി. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരു 4 ചേച്ചിമാർ കൂടി ഞങ്ങളെടുക്കുന്ന ലോണായതുകൊണ്ട് അവരെല്ലാവരും കൂടി എന്നെ തല്ലിക്കൊല്ലും. അപ്പോൾ ഞാൻ അതിന് മുമ്പ് എനിക്ക് ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു കൃപാസനത്തിലെ പത്രം നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനത് വായിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ഇനി ഒരു രക്ഷയില്ല, ഇത് അടയ്ക്കാതിരുന്ന പിന്നെ ഞാൻ എൻ്റെ ചേട്ടായി എനിക്ക് 2 ആൺകുട്ടികളാണ്. ഇത് ഞങ്ങൾ പിന്നെ ജീവിക്കാൻ ഞങ്ങൾക്കൊരു നിവൃത്തി ഇല്ല, ഞങ്ങൾ ഇവരുടെ മുന്നിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് ചേട്ടായിനും പിള്ളേരെയും കൂട്ടി ഞങ്ങൾ അവിടുന്ന് ഓടി ഇവിടെ അമ്മയുടെ സന്നിധിയിലേക്ക് വന്നു. ഉടമ്പടി എടുത്തു, ഈ നിയോഗം വെച്ചു. ഞാൻ നിയോഗം വെച്ചപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ടു, കാരണം അമ്മേ ഇനി അധികം ദിവസമില്ല, എനിക്ക് നവംബർ 23 മുമ്പ്, അതായത് നവംബർ 15 ആകുമ്പോഴേക്കും എനിക്ക് ഈ ലോൺ കിട്ടണം. ഈ റിജക്റ്റ് ആയ ലോൺ എനിക്ക് പാസ്സാക്കി തരണം, കാരണം വേറെ ഒരു അസറ്റും എൻ്റെ കയ്യിലില്ല, കാശുമില്ല, കിട്ടാനുള്ള മാർഗവുമില്ല. ഞങ്ങൾ വീണ്ടും ഉടമ്പടി എടുത്ത് ഈ കാശ് രൂപം കൈ പിടിച്ചുകൊണ്ട് ഇതേ ബാങ്കിൽ ചെന്നു. ആ സാറെന്നോട് ചോദിച്ചു, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ലോൺ വേണം. അപ്പോൾ പറഞ്ഞത് റിജക്റ്റ് ആയില്ലേ, അത് കിട്ടാൻ ഒരു വഴിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാശ് രൂപം കൈ പിടിച്ചുകൊണ്ട് മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടി എടുത്താണ്, നിന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഈ സാറിൻ്റെ നാവിലൂടെ അമ്മ എനിക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ ചേട്ടായിയുണ്ട്, ഈ കാശ് രൂപം എൻ്റെ ഉള്ളം കയ്യിൽ എങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ മനസ്സിൽ ചട്ടപ്പെടാന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഈ ആധാരം ഇവിടെ ഇരുന്നോട്ടെ, എന്തായാലും ഇതിന് ആകെ 25,000 രൂപയെ തരാൻ പറ്റത്തുള്ളൂ, പക്ഷേ ഞാൻ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് തരുവാണ്. എന്തായാലും 2-3 ദിവസം കൊണ്ട് കൃത്യം ഞാൻ അമ്മയുടെ അടുത്ത് ഈ ഡേറ്റ് വെച്ച് ഈ 15 തീയതി എനിക്ക് ഈ ലോൺ പാസ്സായി തരികയും പിറ്റേ ദിവസം ഞാൻ കൊണ്ട് ഈ ലോൺ കൊണ്ട് അടയ്ക്കുകയും ചെയ്തു. അതങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഉടമ്പടി കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ 90 ദിവസം കൂടെ വരും, പുതുക്കും, അങ്ങനെ അങ്ങ് പോവും. എനിക്ക് ഞാൻ വീടിനായിട്ടൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ചെറിയ വീടേ ഉള്ളൂ. അപ്പം ആ വീടിനായിട്ട് ഇങ്ങനെ നിയോഗം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വീടിൻ്റെ കാര്യമൊന്നും തീരുമാനമൊന്നും ആയില്ല. വീണ്ടും ഇപ്പോൾ 2200. അപ്പം JLG ലോൺ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 2 ലക്ഷം രൂപ അടച്ച് നമ്മളത് പുതുക്കി എടുക്കുകയാണ്. പുതുക്കി എടുത്ത് ഞാൻ അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയൊരു ഷോപ്പ് ഇട്ടു, പിന്നെ ഒരു തയ്യൽ യൂണിറ്റും ചെറിയൊരു ഗാർമെൻറ്റ്സുമായിട്ട് അതങ്ങനെ ഇട്ട് പോന്നു. അത് വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ മുന്നോട്ട് വന്നില്ല. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ മുട്ടില്ലാതെ ഞങ്ങളെ അമ്മ, അതാണ് ഞങ്ങളുടെ വരുമാനം, അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോരുകയാണ്, മറ്റ് കാര്യങ്ങളൊക്കെ നടന്നു പോരുകയാണ്. അങ്ങനെ വീണ്ടും 1 വർഷം വന്നു. വീണ്ടും ഈ JLG അടയ്ക്കേണ്ട സമയമായി കഴിഞ്ഞപ്പോഴേക്കും, അല്ല അതിന് ഒരു കാര്യം വിട്ടുപോയി, ഈ JLG അടച്ച് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ, എനിക്ക് പിന്നെ പ്രശ്നമായി, മനസ്സിലൊരു വിഷമമായി. അമ്മേ എനിക്ക് ആകെ ഉള്ളത് ഈ 10 സെൻറ് സ്ഥലമാണ്, എനിക്കാണ് 2 മക്കളും വേറെ, ഞങ്ങൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ, എൻ്റെ ചേട്ടായിക്കും സംഭവിച്ചു, ഈ കുഞ്ഞുങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഞങ്ങളായിട്ട് വേറൊന്നും സമ്പാദിച്ചിട്ടില്ല, ഞങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒന്നും സ്വത്തൊന്നും ഇല്ല. അപ്പം എൻ്റെ ഒരു അത്യാഗ്രഹമാണോ എന്തോ, ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുക്ക 3-ാമത്തെ പുതുക്കലിന് വന്നപ്പോൾ അമ്മയുടെ അടുക്ക നിയോഗം വെച്ചു, അമ്മേ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ആധാരം കിട്ടണം, അടച്ചിട്ട് പൈസ കൊടുത്ത് അടച്ചിട്ടെടുക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ല എന്ന് ഞാൻ നിയോഗം വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം എനിക്ക് കടയിലിരുന്ന് തയ്ക്കത്തില്ല. ഇപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഒരു കൃപാസന അമ്മയുടെ ഫോട്ടോ ഉണ്ട്. ഞാൻ തയ്ക്കുന്നവർക്ക് തന്നെ എനിക്ക് ഏത് സമയത്തും അമ്മേനെ കാണണം. അപ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ ഞാൻ ഈ തയ്യൽ മെഷീനിൽ തന്നെ പിന്നെ മൊബൈൽ വെച്ച് അതിൽ നിന്നാണ് കേട്ടുകൊണ്ടിരിക്കുക. അതുവരെ എപ്പോഴും ചില റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, കോമഡി കണ്ടിരിക്കുന്ന ഞാൻ. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് എനിക്കിതൊന്നും കാണാൻ പറ്റില്ല, എനിക്കെപ്പോഴും ധ്യാനം കേൾക്കണം, സാക്ഷ്യം കേൾക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പോൾ ഈ ഫോൺ എടുത്ത് ഞാനിങ്ങനെ വെച്ച് അച്ഛൻ്റെ ഒരു സാക്ഷ്യം, പഴയ ഒരു സാക്ഷ്യം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി, നീ ചെല്ല്, നീ ബാങ്കിൽ ചെന്നിട്ട് സാറിനോട് ചോദിക്കുക, നിനക്കത് കിട്ടും. അപ്പോൾ ഞാൻ ആ 1,00,000, 2 ലക്ഷം എടുത്തതിൽ 15,000 രൂപ അടച്ചിട്ടുള്ളൂ, നിങ്ങൾ ഓർക്കണം. ആ 3 മാസം കൊണ്ട് അത്രയും പൈസ അടവ് വന്നിട്ടുള്ളൂ, ബാക്കി 185 ഞാൻ അടയ്ക്കണം. അപ്പം ഞാൻ
എന്തായാലും വേണ്ടില്ല, എനിക്ക് തയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ബാങ്കിൽ ചെന്നു, സാറ് ചോദിച്ചു എന്നാ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല സാറേ, എനിക്ക് പട്ടയം കിട്ടുമെന്ന് അറിയാൻ വന്നായിരുന്നു. ഓ അതിനെന്നാ തടസ്സം, ബാക്കി പൈസ അടച്ച് ക്ലോസ് ചെയ്തിട്ട് പട്ടയം കൊണ്ടാക്കളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് അമ്മേ എന്നെ പറ്റിച്ചു അല്ലേ, എൻ്റെ മാതാവേ നാണം കെട്ടല്ലോ എന്ന് വിചാരിച്ചാൽ മനസ്സിൽ പോയിന്നെ ഞാൻ ഇതുപോലെ. അപ്പോഴും എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപ ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും മനസ്സിൽ വിശ്വാസ പ്രമാണം എപ്പോഴും ഞാൻ ഈ ചൊല്ലിക്കൊണ്ട്, ഞാൻ ഈ ബസ്സേ പോവുകയാണെങ്കിലും ഒക്കെ കൊന്ത കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു അമ്മേ ശോ ഇങ്ങനെ എന്നെ ചെയ്യും. ആ ഞാൻ അപ്പം സാറേ എൻ്റെ ഞാൻ അങ്ങനെയല്ല, എൻ്റെ അടച്ചിലെടുക്കാൻ പൈസയൊന്നുമില്ല, എന്നാൽ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ഈ ഡോറിൻ്റെ ഹാൻഡിലെ പിടിച്ച് തിരിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അവിടെ നില്ല്, നീ ഈ പട്ടയം കൊണ്ടുവക്കോ, ഒരു പൈസ കറക്റ്റ് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ശോ എനിക്കുണ്ടായ ഒരു സന്തോഷമൊന്നും പറയണ്ട, ഞാൻ ഈ പട്ടയം വാങ്ങി കടയിൽ വന്നിട്ട് ചേട്ടായിനെ വിളിച്ചു, ചേട്ടായി പട്ടയം കിട്ടി കേട്ടോ. അപ്പം ചേട്ടനോട് ഞാൻ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടനോട് പറഞ്ഞു നിനക്ക് നാണമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ, ഈ 10,000 രൂപ അടച്ചിട്ട് ആരെങ്കിലും തരുമോ ഇടി ബാങ്കിൻ്റെ കാര്യം, പ്രത്യേകിച്ചും ഒരു 1,000 രൂപ അടയ്ക്കാനുണ്ടെങ്കിൽ പോലും അവരത് തരികയില്ല. ഒന്നാമത് അത് ആ മാതാവിൻ്റെ കൃപയെ കിട്ടിയത്, ആ സാധനം അവിടെ മേടിച്ച് അതിന് പ്രത്യേകിച്ച് ഒരു വിലയും ഇല്ല, നിനക്ക് തരുമോ അത് സാറ് എന്ന് ചോദിച്ചു. ഞാൻ ചേട്ടാ ഈ എനിക്കെന്തായാലും അമ്മ ഇത് പട്ടയം തന്നിട്ടുണ്ട്, ഇതോടെ വെച്ചിട്ടുണ്ടെന്നു. അപ്പോൾ അതങ്ങനെ കൈ കിട്ടി. അതങ്ങനെ കഴിഞ്ഞ് ഇപ്പം പറഞ്ഞു 2023 എനിക്ക് വീണ്ടും ഇതേ ജയിലി അടയ്ക്കേണ്ടി വന്നപ്പം ഞാൻ പറഞ്ഞു അമ്മേ എനിക്കിതുവരെ നിവൃത്തിയൊന്നും ആയില്ല കേട്ടോ, ഞാൻ എന്നെ ചെയ്യും, ഇതുകൊണ്ട് ഇനിയിപ്പോൾ ആ ലോൺ ബാങ്കിൽ ചെല്ലാൻ പറ്റത്തില്ല. ഞാൻ അതുമായിട്ട് നേരെ കേരള ബാങ്കിൽ പോയി. അപ്പം ഞാൻ അപ്പോഴേക്കും ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ ഞാൻ ഈ ഇതുകൊണ്ട് ഞാൻ പോവുകയാണ്, എനിക്ക് അവിടുന്ന് റിജക്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇത് പോകാനിരുന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ പേപ്പർ വരുന്നുണ്ട്, മനോരമ പേപ്പർ വരുത്തും. അപ്പോൾ ഞാൻ എനിക്കറിയാമല്ലോ ഇത് വെച്ച് കഴിഞ്ഞാലുള്ള ലോൺ കിട്ടാൻ സാധ്യയില്ല എന്നറിയാം. അപ്പോൾ ഞാൻ ഈ പേപ്പർ കണ്ടിന്യൂസ് വായിക്കുന്ന സ്വഭാവമില്ല, കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് പിള്ളേരുടെ കാര്യം നോക്കണം, ഈ കടയിൽ തയ്ച്ച് വന്ന് കിടക്കുമ്പോൾ 10-11 മണിയാകും, രാവിലെ എഴുന്നേറ്റ് 100 കൂറ്റം കാര്യങ്ങൾ അതിൻ്റെ കൈത്തുണ്ടൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ. ഇപ്പോൾ പത്രം വന്നിട്ട് ഏതെങ്കിലും സമയത്തായിരിക്കും വായിക്കുന്നത്. അപ്പോൾ 2-3 ദിവസം മുമ്പേ വന്ന പത്രം ഇവിടെ ഇങ്ങനെ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കിടക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കട്ടിലെന്ന മറ്റും ഇത് ചേട്ടായി വായിച്ചിട്ടും മറ്റും താഴെ കിടന്നാങ്ങാണ്ടാണ്. അപ്പോൾ ഞാൻ ഈ അടിച്ചു വരുന്ന ഇടയ്ക്ക് ഈ പത്രം കണ്ട്. അപ്പോൾ പത്രത്തിലിരിക്കുന്നു പട്ടയഭൂമിയുടെ എല്ലാം നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നു, ഇതിന് ഏത് തരത്തിലുള്ള ലോണും അവൈലബിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണം മനസ്സിൽ എടി പൊട്ടിയല്ലേ, ഞാൻ ഇതുമെടുത്തിട്ട് നേരെ സാറിൻ്റെ അടുക്കി പോയി, കേരള ബാങ്കിൽ ചെന്ന് ഈ പട്ടയം വെച്ച് വീണ്ടും 2 ലക്ഷം രൂപ ലോൺ എടുത്ത് വീണ്ടും ജയിലിൽ അടച്ചു. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അതുകൂടാതെ ഞാൻ പിന്നെ ജവമാല റാലിക്കും വന്നായിരുന്നു, ജവമാല റാലി നടക്കാൻ പറ്റില്ല എന്നെല്ലാം വിചാരിച്ച് വന്ന് ഞാനും ചേട്ടായും വന്ന് ജവമാല റാലി കൂടി വീട്ടിൽ പോയി. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീട് ഒരു ചെറിയ ഷെഡാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു ഒറ്റ മുറി പുറകിലൊരു അടുക്കള പോലെ കെട്ടിയെടുത്ത. അപ്പം മണ്ണ് ഇങ്ങനെ കട്ട ഈ ചെത്തുകൾ കൊണ്ട് വെച്ച വീടായതുകൊണ്ട് അതങ്ങനെ രയം തേച്ച് ഇങ്ങനെ അടച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ചെറിയ പാമ്പുകളൊക്കെ കയറി വരും. അപ്പം മനസ്സിൽ അത് നിങ്ങൾ എല്ലാവരും വീടുള്ളവർക്കൊന്നും അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുകയല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ഇവർ ചേട്ടായി പിള്ളേരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഉറക്കമില്ല. പല പ്രാവശ്യവും മാതാവ് ഞങ്ങളെ ഈ പാമ്പിൻ്റെ അടുത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചേട്ടായി ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അടുക്കളയിലെ കറിക്ക് എന്തോ കടുക് വറുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി നീ വേഗം അങ്ങോട്ട് ചെല്ലേ, നീ വേഗം അപ്പുറം ചെല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേർ അപ്പുറം കളിച്ചുകൊണ്ടിരിക്കട്ടെ, ചേട്ടായി കട്ടിലയിൽ ഇങ്ങനെ തലയും കൈ വെച്ച് ഇങ്ങനെ ടി വി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ കയറി വന്ന് ചേട്ടായിയുടെ കൈയുടെ ഇവിടെ എത്തി. ഞാൻ മെല്ലെ ചേട്ടനെ പെടുവ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചെണീപ്പിച്ച് നോക്കുമ്പോഴേക്കും പാമ്പ് ഇത്തിരി ഞാൻ വൈകിയിരുന്നെങ്കിൽ മാതാവ് എന്നെ അത് തോന്നിപ്പിച്ചില്ലെങ്കിൽ അത് ഉപദ്രവിച്ചേനെ. അതങ്ങനെ അപ്പോൾ ഓരോ സമയങ്ങളും അത് കൂടാതെ അത് കഴിഞ്ഞും പല പ്രാവശ്യം ഇങ്ങനെ ഈ പാമ്പിൻ്റെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ ചെറിയ വളവിഷ്ണ പാമ്പാണ് ഇതിങ്ങനെ ഒരു കാട്ട് ഒരു മെയിൻ റോഡ് സൈഡാണ് വീട്, പക്ഷേ ഒരു കാട്ടുപ്രദേശം പോലെയാണ്. പലതായി കഴിഞ്ഞപ്പം ഒരു ദിവസം ഏകദേശം ഇപ്പോൾ 1 മാസം മുന്നേ എനിക്ക് ഈ വീടിൻ്റെ ഞാൻ നിയോഗം വെച്ചിരുന്നത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ പറഞ്ഞു അമ്മേ ഇനി എനിക്ക് വയ്യ, ഇത് താങ്ങാൻ എൻ്റെ കൊണ്ട് വയ്യ, എൻ്റെ മക്കൾ ഞാൻ ഉറക്കമില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ ഉറങ്ങുമ്പം ഞാൻ പലപ്പോഴും ഉറങ്ങാതെ കാത്തിരിക്കും, പക്ഷേ എത്ര നേരം നമ്മൾ ഉറങ്ങാതിരിക്കുന്നത്. പലപ്പോഴും ഉറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറയും അമ്മേ ഇനി എനിക്ക് നോക്കിയിരിക്കാൻ വയ്യ, ഇനി അമ്മ നോക്കിക്കോണം, ഇനി എനിക്ക് വയ്യ, ഞാൻ ഉറങ്ങിപ്പോവുകയാണ്, പാമ്പം മറ്റും കയറിപ്പോയ അമ്മ കാത്തോണന്നു. അങ്ങനെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളിങ്ങനെ ഇരുന്ന് ടി വി കണ്ട് കുരിശുവരെയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം ഒരു പാമ്പ് മുകളിൽ കൂടി ഇങ്ങനെ കയറിയിട്ട് ഇതിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെ കയറിപ്പോണം, അതിനെ തല്ലിക്കൊന്നു. ഞാൻ എന്നിട്ട് പുറത്ത് പോയിരുന്ന് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ അകത്തിരിപ്പുണ്ട്. അപ്പോൾ കയറിമിൻ്റെ കണ്ണിന് കുറച്ച് കാഴ്ചക്ക് ഇച്ചിരി ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ചെറിയ അക്ഷരങ്ങളൊക്കെ കാണാൻ കണ്ണട വെക്കണം. അപ്പം ഞാൻ ബൈബിളും വായിച്ച് ഈശോയുടെ ഒത്തിരി സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിയുമ്പോൾ നോക്കുമ്പം ഭിത്തിയിലിരുന്ന് ഞാൻ തോന്നി ചേട്ടായി ആ കിടക്കുന്നതിനെ ചാക്കുന്നൂലാണോ വല്ല പാമ്പുവാണോ, നോക്കുമ്പോൾ അതൊരു പാമ്പായിരുന്നു. അന്ന് അതിനെ തല്ലിക്കൊന്നു.
അന്ന് ഒരു ഭയങ്കരമായിട്ട് എനിക്കൊരു അത് മനസ്സിനെ വല്ലാതെ അങ്ങ് ഇതായി. ഞാൻ ഭയങ്കരമായിട്ട് മാതാവിനോട് അന്ന് തൊട്ട് രണ്ട് മൂന്ന് ദിവസത്തെ ഞാൻ 3 മണി രാത്രിക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഉടമ്പടിയിലാണ്, എനിക്കൊരു വീട് തന്നേ പറ്റൂ അമ്മേ, എന്തായാലും ഞങ്ങൾക്കൊരു വീട് വെക്കാൻ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഞങ്ങളുടെ കയ്യിൽ കാശും ഇല്ല, ഉണ്ടായിരുന്ന ആധാരം അമ്മയ്ക്കറിയാലോ, അത് ഞാൻ ബാങ്കിലുമാണ്, ഇനി ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ അപ്പോൾ ഈ 26 ധ്യാനത്തിൽ നിങ്ങളൊക്കെ അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛനെ ഞാനിതിങ്ങനെ കടയിൽ നിന്ന് ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും, അച്ഛൻ പറയുന്നുണ്ട് 126 എന്നീ ഇങ്ങനെ വേറൊരു നമ്പർ കൂടെ പറഞ്ഞു. അത് ഞങ്ങളെ ബാധിക്കാത്തതുകൊണ്ട് അത് അത്രയത് ഓർമ്മയില്ല. ഈ 2-3 നമ്പറിൽ പെട്ടവരെ ദൈവം കാര്യമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഓർത്ത് കുറച്ച് നേരം ആലോചിച്ചു, ഈശോയെ ഇത് ചേട്ടായുടെ മൊബൈൽ ഫോണിൻ്റെ ലാസ്റ്റത്തെ നമ്പറാണ് 126, എൻ്റെ ഫോണിൻ്റെ ഇടയ്ക്ക് വരുന്ന നമ്പറാണ് 55. അപ്പം ഞാൻ ഓർത്തു ഇത് ഇങ്ങനെ ദൈവം ഞങ്ങളെയാണ് അറിയിക്കും, ഞാനതങ്ങ് വിശ്വസിച്ചു. ഞാൻ ചേട്ടായി അപ്പം രാവിലെ പണിക്ക് പോയി, 7 മണി കഴിഞ്ഞിട്ടാണ് വരുന്നത്, അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിയാണ്. അപ്പോൾ ചേട്ടായി വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾ സായാഹ്ന പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആകെപ്പാടെ ഒരു റൂമേ ഉള്ളൂ, ഞങ്ങൾ ആ കട്ടിലിരുന്ന് ഞാൻ ചേട്ടൻ പറഞ്ഞു, ചേട്ടായി ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അച്ഛൻ്റെ ധ്യാനത്തിനിടയ്ക്ക് അച്ഛനിങ്ങനെ പറയുന്നുണ്ടെന്ന്. അപ്പോൾ ചേട്ടായി പറഞ്ഞു, അതെയല്ലേ, ഇനി വല്ല ലോട്ടറി അടിക്കാനാണോടി. ഞാൻ പറഞ്ഞേ ഒന്നും അറിയില്ല, ദൈവം എന്തായാലും നമ്മളെ എന്തെങ്കിലും വഴി കാണിച്ച്. ഇതിങ്ങനെ പറഞ്ഞ് നാക്കെടുത്ത് വായിലിട്ടെന്ന് പറയാലോ, ആ സ്വാമിയായപ്പോഴേക്ക് കൊണ്ടൊരു ഫോൺ കോൾ വരുന്നു എൻ്റെ ഫോണിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ ഞങ്ങളുടെ ഇതിൽ തന്നെ വാർഡിൽ തന്നെയുള്ള ഒരാൾ വിളിക്കുകയാണ്, പിന്നെ ഷൈജു വന്നോ പണി കഴിഞ്ഞ്? ആ വന്നിട്ടുണ്ട് ചേട്ടായി, ഒന്ന് ഫോണ് കൊടുത്തേന്ന് പറഞ്ഞു. ഫോണ് കൊടുത്തു, പറഞ്ഞു ഷൈജു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, പിള്ളേരെയും കൂട്ടി ചേച്ചിയും കൂട്ടി ഞങ്ങളുടെ വീട് വരെ ഒന്ന് വാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓർത്തു, അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഈ പ്രാവശ്യം ഇടവക മാറി പോവുകയാണ്, അപ്പോൾ അച്ഛൻ്റെ പോക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണം, അപ്പോൾ എൻ്റെ ഈ ബുക്കും കാര്യങ്ങളൊക്കെ എഴുതുന്നതൊക്കെ ഞാനാണ്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞങ്ങളോട് എന്തെങ്കിലും പറയാനായിരിക്കും, പരിപാടി അവതരിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് എന്തായാലും വേണ്ടിയില്ല. ചേട്ടാ പറഞ്ഞു നമുക്കെന്നാൽ പോയിട്ട്, ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ കയറി, അടുത്ത കുറച്ച് ദൂരമുണ്ട്, 1 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ ചെന്നു, ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറയാം, മുഖവരി ഒന്നും പറയുന്നില്ല, ഒരു ഞാനോ നിങ്ങൾക്ക് ഒരു 500,000 രൂപ അങ്ങോട്ട് തരും, 5 വർഷം കഴിഞ്ഞ് തിരിച്ചു തന്നാൽ മതി, നിങ്ങളതുകൊണ്ടൊരു ചെറിയ വീടിൻ്റെ പണി അങ്ങ് തുടങ്ങാൻ പറഞ്ഞു. സത്യം പറഞ്ഞു ഇത് കേട്ടത് സത്യമാണോ ഇല്ല സ്വപ്നം കാണുന്നതാണോ എന്നൊന്നും ഞങ്ങൾക്ക് തിരിഞ്ഞില്ല, കാരണം ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാലോ ഒരാൾ 50 രൂപ കടം തന്നു കഴിഞ്ഞാലത് പിറ്റേ ദിവസത്തേക്കിനെ തിരിച്ചു ചോദിക്കും, അല്ലെ കുത്തിന് പിടിച്ച് നമ്മളെ ചീത്ത പറയും, അങ്ങനെയുള്ളവരാണല്ലോ മനുഷ്യരെ ഏകദേശം. അപ്പോൾ അങ്ങനെ ഇത് സത്യമാണോ, ഞാനിങ്ങനെ കേട്ട് ഇങ്ങനെ തരിച്ചിരിക്കുക. എന്നിട്ട് അവർ പറഞ്ഞു പിന്നെ എൻ്റെ ഞങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കാത്തു വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ വിറ്റ പൈസയാണത്, അപ്പോൾ കൊച്ചിപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ, നിങ്ങളൊരു 5 വർഷം കഴിഞ്ഞ് തിരിച്ചെന്നാൽ മതി, അതിൻ്റെ പലിശയൊന്നും വേണ്ട, ആ പൈസ മാത്രം. പിന്നെ ഒരു കാര്യവും കൂടെ ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട്, അപ്പം ഞാൻ ചിലപ്പം പലരോടും ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആരോടെങ്കിലും ചോദിക്കും, പക്ഷേ നിങ്ങളുടെ ഇവിടെ ആരോടും ചോദിക്കത്തില്ല, എനിക്ക് വിദേശത്തേക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട്, അപ്പോൾ അവരോടൊക്കെ ഞാൻ ചിലപ്പം പൈസ ചിലപ്പോൾ ചോദിച്ചിരിക്കും ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി, അങ്ങനെ അവരെന്തെങ്കിലും സഹായിക്കുവാണെങ്കിൽ അതിപ്പം നിങ്ങൾ 5 ലക്ഷം തന്നു, 1 ലക്ഷം ഇനി അവർ തരികയാണെങ്കിൽ നിങ്ങൾ 4 തന്നാൽ മതി, ഇനി മൊത്തം അവർ തരുന്നുണ്ടോ, നിങ്ങളൊന്നും തരണ്ട, അങ്ങനെ ഒരു വർത്തമാനം കൂടെ ആ ചേട്ടായി പറഞ്ഞു. ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിൽ വന്നു, മാതാവിനോട് ഒത്തിരി നന്ദിയും പറഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചേട്ടടി ഒക്കെ, ചേട്ടായി ഇന്നലെ വല്ല സ്വപ്നവും കണ്ടായിരുന്നു, ഞാനിങ്ങനെയുള്ള ഒരു സംഭവം സ്വപ്നം കണ്ടു, സ്വപ്നമല്ലാണ്, അപ്പോൾ അത്രയും എനിക്ക് വിശ്വാസം വരുന്നില്ല ഈ സംഭവം, കാരണം ഒരിക്കലും അങ്ങനെ നടക്കാമെന്നൊന്നും നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യാമെന്നല്ലാതെ എൻ്റെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു സത്ഭവം നടന്നിട്ടില്ല, മാതാവ് ഈ ലോണിൻ്റെ കാര്യങ്ങൾ ചെയ്തതെന്നല്ലാതെ. അപ്പോൾ അങ്ങനെ ഒരു വലിയ കൃപയും തന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, പെട്ടെന്ന് ഈ മഴയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾ ആ വീട് പണി തുടങ്ങി അതിൻ്റെ വാർപ്പ് കഴിഞ്ഞിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് തന്നെ ഇതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചേട്ടൻ ഞങ്ങൾക്ക് പിന്നെ അത് ഓരോ ഘട്ടമായിട്ടാണ് പൈസ തരുന്നത്, കുറച്ച് പൈസ തന്നു ഞങ്ങളിവിടെ പണി തുടങ്ങി. പണി തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്തായാലും എൻ്റെ ഈ വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് എന്തായാലും അമ്മ തന്ന വീടാണ്, അതിന് ആദ്യം തൊട്ട് വരുന്ന ആൾ തന്നെ എനിക്കൊരു അടയാളം തരണം, അത് മാതാവുമായിട്ട് ബന്ധപ്പെട്ട ആളായിരിക്കണം. അപ്പോൾ നമ്മളൊരു വീടിൻ്റെ പണി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, കുറ്റിയിടും. അപ്പം കുറ്റിയിടാൻ വന്ന് ആശാരി ഹിന്ദുവാണ്, ആ ചേട്ടൻ ഇവിടെ കൃപാസനത്തിൽ എപ്പോഴും വന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഉടമ്പടി ആ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറയാം, ഞാൻ ഉടമ്പടി എടുക്കുന്ന ആളാട്ടോ കൃപാസനത്തിൽ, ഞാനൊന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കോട്ടെ എന്ന്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാലില്ലേ തരിച്ചുപോയി. എനിക്ക് എല്ലാവരോടും ഞാൻ പറയുന്നത് ഈ നമ്മുടെ മാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മാതാവിനെ നമ്മൾ മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾക്ക് കണക്കില്ല. അതുപോലെ ജോസപ്പച്ചൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ഞാൻ ദൈവത്തിൻ്റെ വാക്കുകൾ പോലെയാണിപ്പോൾ എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഭവപ്പെടുന്ന ഓരോ കാര്യങ്ങൾ. ചില സമയത്ത് ഉടമ്പടിയിൽ ചിലപ്പം കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ താമസിക്കുമ്പം ഒക്കെ പിറ്റേ ആഴ്ചത്തെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ ചേട്ടായിയോട് വന്ന് പറയും, ചേട്ടായി
ഇന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് മോഹം അടച്ച് അടി കിട്ടുന്ന പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ അച്ഛൻ ശരിക്കും വഴക്ക് പറയുമല്ലോ ചില സമയങ്ങളിൽ, നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ തെറ്റുകൾ വരുന്ന സമയത്ത് മൊത്തം പൊതുവായി പറയുമ്പം അത് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ നീട്ടിക്കൊണ്ട് പോകുന്നത്, പത്രം കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു മടി കാണിക്കുന്നത് ഇതൊക്കെ. പക്ഷേ ഈ പത്രം കൊടുക്കാമെന്ന് ഞാൻ ഒരു മടിയും കാണിച്ചില്ല. എനിക്ക് പത്രം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആർത്തിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പത്രം, ഇപ്പം കുറച്ച് ദിവസം താമസിച്ചു ഞങ്ങൾ വരാനായിട്ട്. അപ്പോൾ പത്രം ഒരാൾ ഒരുത്തർ വന്ന് പത്രം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ ഇല്ലല്ലോ ദൈവമേ എന്ന് പറയുമ്പം അതൊരു സങ്കടമായിട്ടാണ്. അവരും അത് സങ്കടത്തോടെയാണ് പോകുന്നത്. ഇപ്പം ശരിക്കും വേറൊരു കാര്യം, ഏറ്റവും കൂടുതലായിട്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ജീവിക്കാൻ പഠിച്ചത് കൃപാസനത്തിൽ വന്നേ പിന്നെയാണ്. അല്ലെങ്കിൽ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, കുർബാന കൂടും, തിരിച്ചു വരും. പക്ഷേ ഇപ്പം ഞാൻ ബാക്കിൽ എവിടെയെങ്കിലും നിൽക്കും. ഇപ്പം ഞാൻ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പറ്റുന്നതും മറ്റുള്ളവരെ നോക്കിയല്ല, ഞൊഴഞ്ഞു കയറി എങ്ങനെയും മുന്നിൽ ആൾത്താരുടെ മുന്നിൽ നിൽക്കാൻ നോക്കും. ഇപ്പോഴെനിക്കറിയാം ആൾത്താർ നടക്കുന്നത് എന്താണെന്ന്. ഈശോയെ കാസയും പിലാസും എഴുന്നള്ളിച്ച് അവിടെ വെക്കുമ്പം എൻ്റെ ഈശോ അവിടെ കിടക്കുന്നത് എനിക്ക് ശരിക്കും അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ബൈബിള് അരമണിക്കൂറെന്ന് വായിക്കാമെന്ന് പറഞ്ഞത് അരമണിക്കൂർ പോയിട്ട് എനിക്ക് എൻ്റെ പണിയുടെ തിരക്കിൻ്റെ സമയം ഒഴിച്ചാൽ എനിക്കതൊരു ആർത്തിയാണ്. എത്ര വായിച്ചാലും എനിക്ക് അതൊരു മതിയാവില്ല. അതേപോലെ ബൈബിള് വായിക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ ഒരുപാടുള്ള സമയത്ത് എന്നെ ഒരു ഫ്രിഡ്ജ് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറൽ എങ്ങനെയായിരിക്കും, ആ ഒരു തണുപ്പിൽ ഈശോ പൊതിഞ്ഞ് പിടിക്കുന്ന അനുഭവം എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. മാതാവ് അതുപോലെ തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും മാതാവിൻ്റെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സങ്കടങ്ങൾ വരുമ്പോഴുമൊക്കെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കും. പിന്നെ യൂട്യൂബിൽ നമ്മുടെ ചാനൽ വരുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഒന്നുപോലും വിടാതെ എല്ലാം ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിൽ, ഒന്നാമത് തയ്യലും കൂടി ആണ്ട് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്, മൊത്തം 300 കോൺടാക്റ്റ് ഉണ്ട്. അവർക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കും. വരുന്ന കൂട്ടുകാർ, തയ്ക്കാൻ വരുന്നവർ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയും. അവരോട് അമ്മയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അറിയിക്കും. ഒത്തിരി പേര് വരാനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് നമ്മൾ സാധാരണക്കാരാണ്, പക്ഷേ എന്തെങ്കിലും ഒരു 10-2000 രൂപ ഒഴിഞ്ഞ് കിട്ടുന്നാകുമ്പോൾ അന്തരം ഞങ്ങൾ ഓടും. അവിടെ അടുത്തൊരു നിങ്ങൾക്ക് അവിടെ നിന്ന് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, കള്ളാറെന്ന് പറഞ്ഞൊരു ആശ്രമമുണ്ട്, ആശ്രമത്തിൽ പോകും, അവർക്ക് വേണ്ടുന്നതൊക്കെ വാങ്ങിക്കൊടുക്കും. പിന്നെ എനിക്കൊരു കൊച്ച് ഗാർമെൻസാണ്, അതിൽ വലിയ കച്ചവടമൊന്നുമില്ല. ഞാനത് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മേ എനിക്കെന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാം. രണ്ടാം നാട് മണ്ടയിലാണ്, അപ്പം അവിടെ തുണിയുണ്ട് അത്യാവശ്യം. ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി തുണികൾ കൊടുക്കും, മറ്റ് ഇല്ലാത്തവർക്ക് കൊടുക്കും. മോളി രണ്ടാളുടെ മണ്ട നിൽക്കാൻ താഴെ കൂടെ പോകുന്ന പാവങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് കാണാൻ സാധിക്കും. അത് മാതാവ് എൻ്റെ മുന്നിൽ കൊണ്ട് തരുന്നതെന്ന് വിചാരിക്കും. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ മക്കൾ, എനിക്ക് ഇവിടെ കടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേരുടെ കൊടുത്തു വിടും, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെന്നത് കൊടുക്കും, അവർക്ക് വേണ്ടുന്ന കൊടുക്കും. ഒന്നുപോലെ ബസ്സേ പോവുകയാണെങ്കിൽ, ഇപ്പോൾ അവരമ്മമാർ ബസ്സേ കയറാൻ പാടാണെങ്കിൽ ഞാൻ ഇരിക്കുന്നവിടുന്ന് എഴുന്നേറ്റ് ചെന്ന് അവരെ ഞാൻ പിടിച്ച് കയ്യെ പിടിച്ച്, മറ്റുള്ളവർ ആരും അനങ്ങുന്ന ഞാൻ കാണാറില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും അവരൊക്കെ എന്നെ ഇങ്ങനെ എന്തോ ഒരു ഇവൊക്കെ എന്നെ വേറെ പണിയൊന്നുമില്ല. പക്ഷേ ഇപ്പം എനിക്കറിയാം ഞാനതൊക്കെ കൃപാസനത്തിൽ വന്നിട്ട് പഠിച്ച കാര്യമാണ്. എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും ഇപ്പം ഞാൻ വെറുതെ കളയത്തില്ല. എവിടെ ഈശോനെ സ്നേഹിക്കാൻ പറ്റുന്നോ, എവിടെ ഈശോ എനിക്കറിയാം. ഇപ്പം പറയുന്ന അച്ഛൻ പറഞ്ഞിട്ടല്ലോ, പാവങ്ങളെ ഒരാൾക്ക് കൊടുക്കുന്നതാണ് എനിക്ക് ചെയ്യുന്ന പോലെ ഈശോ പറയാറില്ലേ, അതേപോലെ ഞാൻ അതെല്ലാം ചെയ്യാറുണ്ട്. ഇനിയും മരിക്കുമ്പോളം ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്, അമ്മേ ഈ ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ, എനിക്ക് കാസർഗോഡ് ജില്ലയിലെ വിരിക്കുളം നാണയം വരുന്നത്, അപ്പോൾ അവിടുന്ന് എങ്ങനെ ഉരുണ്ട് പിരണ്ട് ഇവിടെ വരാൻ പറ്റുന്ന കാലത്തോളം ഈ ഉടമ്പടി പുതുക്കി പുതുക്കി കൊണ്ടുപോകാനുള്ള കൃപ തരണേ എന്ന് മാത്രമാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. അമ്മയുടെ സംരക്ഷണത്തിന് കീഴിലായിരിക്കാനും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോടും അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട. എന്ത് നിയോഗങ്ങൾ കൊണ്ടാണോ നിങ്ങളിവിടെ വരുന്നത്, അതിനെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് നേരത്തെ കൊച്ചു പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു താമസം കൊണ്ടാണ്. നിങ്ങളത് ഒന്ന് സമാധാനിപ്പിക്കുമ്പോൾ എന്ത് എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 2 ആഴ്ച കൂടി കുമ്പിടുമ്പോൾ കുമ്പസായിരിക്കും. ഇതുപോലെ പറ്റുന്ന പോലെ എല്ലാ കാരുണ്യപ്രവൃത്തികളും ചെയ്യും. ഈശോയ്ക്കും എൻ്റെ ഈശോ അപ്പച്ചയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകിച്ച് ഒരു വീട് ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ്. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ സാക്ഷ്യം കേൾക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇവിടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം നമ്മളെപ്പോഴും ഇത് മാതാവ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഉടമ്പടി ചെയ്തതുകൊണ്ടായിരിക്കാം ലഭിച്ചതെന്നുള്ളൊരു വേഗമായിട്ട് ഒരാൾ സാക്ഷ്യം പറയുന്നത് നമ്മളത് ഇവിടെ പറയിപ്പിക്കത്തില്ല. കാരണം ഒരു ബോധ്യപ്പെടുന്നത് വരെ സാക്ഷ്യങ്ങൾ നമ്മൾ അവർക്ക് അനുഭവം ഉണ്ടാകാൻ വേണ്ടി വരും. പക്ഷേ പറയപ്പെടുന്ന സാക്ഷ്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സാക്ഷ്യങ്ങളിലെല്ലാം നമ്മൾ വിശ്വസിച്ചാൽ ഇരുന്നത് രണ്ടാമത്തെ കാര്യമാണ്. കർത്താവ് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ
കേൾക്കട്ടെ എന്ന് കർത്താവ് ചില ഉപമകൾക്ക് ശേഷം പറയാറുണ്ട്. വിശ്വാസമുള്ളവർക്ക് ആവശ്യത്തിന് അനുഭവങ്ങൾ നൽകുവാനായിട്ടുള്ള വലിയ വലിയ സാക്ഷ്യങ്ങൾ നമുക്ക് ലഭ്യം. ഈ ഒരു സാക്ഷ്യം തന്നെ പ്രാർത്ഥിച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇത് മാതാവിടെ ഉടമ്പടി എടുത്തില്ലെങ്കിലും ചിലപ്പോൾ അത് കിട്ടേണ്ടതായിരുന്നല്ലോ, ഇവിടെ വന്നതൊരു കോഇൻസിഡൻസ് മാത്രമായിക്കൂടെ എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് വളരെ വ്യക്തമായിട്ട് കുറേ അനുഭവങ്ങളിലൂടെയാണ്. അത് വളരെ ചെറിയ അനുഭവങ്ങളാണെങ്കിൽ പറയാം. ഒന്നാമത്തേത് ഉടമ്പടി ആരാധനയിലൂടെ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ഒരു നമ്പർ ലഭിക്കുന്നു. അതിപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളിലുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചാൽ ഡേറ്റ്, സമയം, നമ്പർ, പ്രാർത്ഥിക്കുമ്പോൾ നമ്പർ തെളിഞ്ഞു വരിക എന്നൊക്കെ പറയുന്നത് ഉടമ്പടി എടുത്തവരങ്ങനെ കാണുന്നത് സ്വാഭാവികമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരുപാട് സാക്ഷ്യങ്ങൾ അങ്ങനെയുണ്ട്. കാരണം ഈ സമയമാണല്ലോ ഒരു ജീവിതത്തിൻ്റെ ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ടൈമാണ്. ലൈഫ് ഫിസിക്കൽ ടു ടൈം എന്നാണ്. ആ ടൈമിനെയാണ് മാതാവിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യിക്കാനായിട്ട് ഈ ഉടമ്പടിയിൽ ശ്രമിക്കുന്നതും അത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പർ അച്ഛൻ പറഞ്ഞു, ആ ആരാധനയിൽ പറഞ്ഞു. ആരാധന ഇപ്പോഴും നമുക്ക് ഉള്ളതാണ്, ആരാധനയിലെ നമ്പർ. അത് ഇവർ അവരുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കുകയാണ്. അത് അങ്ങനെയാവാം. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് വായിക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് വിളിക്കുന്നത്. ഒരു സാധ്യതകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു വിളി വന്നു എന്നുള്ളതും പിന്നീട് ആ കാര്യത്തിലൊക്കെ ഇടപെടലുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു മനുഷ്യനായതുകൊണ്ട് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവത്തിൽ എന്ന് പറയുന്ന പോലെ അടയാളങ്ങളുടെ കാര്യവും അങ്ങനെ. ഇപ്പം നമ്മളൊരു കുഞ്ഞിനെപ്പോലെയോ അല്ലെങ്കിൽ ഒരു ഉടമ്പടിയിലെ ഒരു സ്ഥിരീകരണം ആവശ്യപ്പെടുന്നൊരു വ്യക്തിയെപ്പോലെയോ വീണ്ടും മാതാവ് ഇത് നീ നൽകിയതാണെങ്കിൽ എനിക്കൊരടയാളം കൂടി ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരുന്നൊരു വ്യക്തി, അതായത് അതിന് ഇത് പെരയുടെ കാര്യത്തിന് വരുന്ന വ്യക്തിയും അത് അക്രൈസ്തവരായിട്ടൊരാളാണ്. ഒരു പക്ഷേ നമ്മൾ ഈ പൗലോസ് അപ്പോസ്തലനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ ഉടമ്പടിയിലെ പല കാര്യങ്ങളും മുന്നിട്ട് നിൽക്കുന്നത് അക്രൈസ്തവരായിട്ടുള്ളവരാണെന്ന് ഒരു പക്ഷേ പറയേണ്ടതായിട്ട് വരും. കാരണം പലവരുടെ വിശ്വാസ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള വിശ്വാസ ജീവിതം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയിട്ടുള്ള അക്രൈസ്തവർ, ഒരു പക്ഷേ ക്രിസ്തുവിനെ ഒരുപടി കൂടുതൽ അവർ സ്നേഹിക്കുന്നുള്ളത് പോലും ഉണ്ടെന്ന് പോലും തോന്നുന്ന വിധത്തിൽ നമ്മൾ അവിടെ സാക്ഷ്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെയുള്ളവർ അദ്ദേഹം വന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കട്ടെ എന്ന് ചോദിച്ച് പെർമിഷൻ ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതായത് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കല്യാണം വരുമ്പോഴാണ് അക്രൈസ്തവർ ചോദിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ആ ഒരു വിശ്വാസം മറ്റുള്ള മുമ്പിൽ പറയാൻ തക്കവതൊരു അനുഭവം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പം ആ ഒരു അനുഭവം തൊട്ട് ഇങ്ങോട്ട് എല്ലാ കാര്യത്തിലും മാതാവ് വ്യക്തമായിട്ടൊരു പ്രൂഫ് കൊടുക്കുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അത് ചെറുതപ്പോൾ വലിയ രീതിയിലും പിന്നീട് ജീവിതത്തിൽ ഓരോ സമയത്തും ഇതുപോലെ മാതാവിൻ്റെ വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ കാര്യമല്ല, മാതാവ് സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെ നേരിട്ട് വന്നു എന്നൊക്കെ ആളുകൾ പറയുന്നത് ആദ്യത്തെ സംഭവമല്ല. സാക്ഷ്യത്തിങ്ങൾ ആവർത്തിക്കുന്ന ഏറ്റവും അവസാനം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾക്കൊരു ജീവിതത്തിലൊരു ക്രമീകരണം അത് വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു കുടുംബം വീടുണ്ടാവുക, പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ അണലിയുടെയും യുവസിംഹത്തിൻ്റെ മേൽ നീ ചവിട്ടി നടക്കും എന്നൊക്കെ 91 സങ്കീർത്തനത്തിലും കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അതായത് കർത്താവ് അയക്കപ്പെടുമ്പോൾ പറയുന്നത് നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്നൊക്കെയാണ്. ഈ ഒരു സംരക്ഷണത്തിൻ്റെ ഒരു സാക്ഷ്യവും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഒപ്പം തങ്ങളെക്കാൾ പറ്റുന്ന രീതിയിൽ ഉടമ്പടി ജീവിക്കാനായിട്ടുള്ള ശ്രമം രണ്ടുപേരും, അതായത് ജീവിത പങ്കാളിയും ചെയ്യുന്നുണ്ട്, രോഗികളെ സന്ദർശിക്കാനും. അപ്പോൾ ഇതിന് വ്യക്തമായിട്ടൊരു ഇറങ്ങിത്തിരിവുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമൊന്നും നടക്കുന്നുള്ള കാര്യം നമ്മളിവിടെ പഠിപ്പിക്കുന്നുമില്ല. അങ്ങനെ ഒരു ബോധ്യം തരാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് ഒരുപക്ഷെ അവർ പറയാൻ മറന്നുപോയാൽ നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിക്കും. കാരണം ഉടമ്പടി എടുക്കുന്ന ഒരാൾ പോലും വീട്ടിൽ കഥകടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി അല്ല ഇതെന്ന് നമ്മൾ ആവർത്തിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതും അത് ഒരു പ്രചോദനമാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക. കർത്താവ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് ജനങ്ങളുടെ ആവശ്യത്തിന് ഇറങ്ങിത്തിരിച്ചതിന് ശേഷം ഏകാന്തതയിൽ പോയി പ്രാർത്ഥിച്ചെന്നുള്ളതാണ്. അപ്പോസ്തലന്മാർ ചെയ്തു അതാണ്. അവർ കഥകടച്ചിരുന്ന അപ്പോസ്തലന്മാരെ പുറത്ത് ചാടിച്ചെന്നുള്ളതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ ആദ്യം തൊട്ട് വായിക്കുന്നത്. അപ്പോൾ ഈ പുറത്തിറങ്ങി ആളുകളെ കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നൊരു ആധ്യാത്മികതയാണ് ക്രിസ്തീയ ആധ്യാത്മികത, അല്ലാതെ സ്വാർത്ഥതയുടെ ഒരു ആധ്യാത്മികതയല്ല എന്ന് ഉടമ്പടി എടുത്തവർ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം സാക്ഷ്യം പറഞ്ഞത് യഥാർത്ഥ ക്രിസ്ത്യാനി എന്തായിരിക്കണം എന്ന് ഉടമ്പടി പഠിപ്പിച്ചെന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഉടമ്പടി വ്യക്തമായിട്ട് ഒരാളെ സമയബന്ധമായിട്ട് ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. മർക്കോസിൻ്റെ 16:20 പറയുന്നത് പോലെ നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം വരുമെന്ന് പറയുന്നതിൽ എത്ര പേരാണ് അത് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഇതുപോലെ നമുക്കും ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ അനുഭവമാകട്ടെ എന്നും അതുപോലെ സാക്ഷ്യം പറയാനായിട്ടുള്ള ദൈവാനുഭവങ്ങൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷകരാകുക.